മക്കളെ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ്. ഈ ചാപ്റ്ററിൽ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇറ്റ് ഷോസ് ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ ക്ലാസ് 1 to 7 ഇൻ എ സ്കൂൾ. അപ്പോൾ ഒരു സ്കൂളിലെ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ഒരു ചതുര ചിത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് മിസ് ഇത് അവിടെ വലുതാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ക്ലാസ്സിലെയും പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എണ്ണം എന്താ കൃത്യമായിട്ട് ഇവിടെ നോക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഓരോന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എടുത്ത് എഴുതാൻ എളുപ്പമായിരിക്കും. ഇവിടെ ബോയ്സിനെ സൂചിപ്പിക്കുന്നത് ആ ഡാർക്ക് ബ്ലൂവും, പിന്നെ അത് ഇവിടെ വൈറ്റ് പോലെ നിങ്ങൾക്ക് വൈറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്, അത് ഗേൾസിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താ മക്കളെ, വിച്ച് ക്ലാസ് ഹാസ് മോർ ബോയ്സ് ദാൻ ഗേൾസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഏത് ക്ലാസ്സിലാണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികളുള്ളത്, എത്ര കൂടുതൽ? അപ്പോൾ ഇത് നോക്ക് മക്കളെ, പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ, അതായത് നമ്മുടെ ഈ ഡാർക്ക് ബ്ലൂ ഗ്രാഫ് ഏതിലാണ് ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നത്? ഇതാ ഇവിടെ അത് ചെറുതാണ്, ഇവിടെ ചെറുതാണ്, ഇതാ ഇവിടെ വലുതാണ്, ബാക്കി എല്ലാം ചെറുതല്ലേ. അപ്പോൾ പെൺകുട്ടികളെക്കാൾ കൂടുതൽ ഹൈറ്റിൽ നിൽക്കുന്നത് നമ്മുടെ ദാ ഈ ഒരു നമ്മുടെ 3-ാം ക്ലാസ്സിലെ ബാർ ഗ്രാഫാണ്. ഓക്കെ, നമ്മുടെ റെക്റ്റാങ്കിള് 3-ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടേതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികളുള്ളത് ഏത് ക്ലാസ്സിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-ാം ക്ലാസ്സാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ക്ലാസ് 3 ആണ് ഉത്തരം. ഇനി ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്, വ്യത്യാസം എത്രയാണ് മക്കളെ? ഈ ക്ലാസ് 3 ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയണം, ഗേൾസിൻ്റെ എണ്ണം എത്രയാണെന്ന് അറിയണം, എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുക കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, വ്യത്യാസം. ഓക്കെ, അപ്പോൾ ബോയ്സ് എത്രയാണ്? ക്ലാസ് 3 ബോയ്സിൻ്റെ എണ്ണം 75 ഗേൾസിൻ്റെ എണ്ണം 70. ഓക്കെ, അപ്പോൾ 75 70 വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? 5 വ്യത്യാസം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ക്ലാസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ദ ബോയ്സ് ദ മോസ്റ്റ്? ഇൻ വിച്ച് ക്ലാസ് ഇറ്റ് ഇസ് ദ ലീസ്റ്റ്? ഏത് ക്ലാസ്സിലാണ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തമ്മിലുള്ള വ്യത്യാസം കൂടുതലും വ്യത്യാസം കുറവും? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവരുടെ രണ്ടുപേരുടെയും വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ ഡിഫറൻസ് മാർക്ക് ചെയ്യാം മക്കളെ. ഇതാ ഇവിടെ വ്യത്യാസം നോക്കിയോ, ഇവിടെ 65 ഗേൾസും 45 ബോയ്സും ഉണ്ട്. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 65 നിന്ന് 45 പോയാൽ നമുക്ക് 20 ഇവിടെ വ്യത്യാസം. ഇനി ഇവിടെ വ്യത്യാസം എത്രയാ? 65 നിന്ന് 60 പോയി കഴിഞ്ഞാൽ 5 വ്യത്യാസം. ഇവിടെ 75 നിന്ന് 70 പോയി കഴിഞ്ഞാൽ ഇവിടെയും 5 വ്യത്യാസം. ഇവിടെ 70 നിന്ന് 55 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 15. സോ 15 ആണ് ഡിഫറൻസ്. ഇവിടെ 100 ഉം 90 തമ്മിലുള്ള ഡിഫറൻസ് 10. ഓക്കെ, ഇനി 100 ഉം 15 ഉം 110 ഉം തമ്മിലുള്ള ഡിഫറൻസ് 5. അതേപോലെ 95 - 85 എന്ന് പറയുമ്പോൾ 10 ഡിഫറൻസ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസമുള്ളത് ഏത് ക്ലാസ്സിലാണ്? ദാ ഇവിടെ 1-ാം ക്ലാസ്സിൽ ബോയ്സും ഗേൾസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 20. 20 ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യത്യാസമുള്ള ക്ലാസ് 1. ഇനി ഏറ്റവും കുറവ് വ്യത്യാസമുള്ള ക്ലാസ് ഏതാ മക്കളെ? ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ വരുന്നത് നമ്മുടെ 5. 5 വരുന്നത് നമ്മുടെ 2-ാം ക്ലാസ്സിനും 3-ാം ക്ലാസ്സിനും അതേപോലെ 6-ാം ക്ലാസ്സിനും 5 വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാ മക്കളെ? നമ്മുടെ ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുന്നത് 1-ാം ക്ലാസ്. ഓക്കെ, 1-ാം ക്ലാസ്. ഇനി ഏറ്റവും കുറവ് ഏതാ? ഇത് ഏറ്റവും കൂടുതലാണ്, കൂടുതൽ. ഓക്കെ, ഇനി കുറവാണെങ്കിലോ? കുറവാണെങ്കിൽ ഏതൊക്കെ ക്ലാസ്സുകളാണ്? കുറവാണെങ്കിൽ നമുക്ക് നോക്കാം, നമ്മുടെ 2-ാം ക്ലാസ് 3-ാം ക്ലാസ് അതേപോലെ 6-ാം ക്ലാസ്. ഓക്കെ, അപ്പോൾ 2, 3, 6 ക്ലാസ്സുകളിലാണ് വ്യത്യാസം ഏറ്റവും കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്കിൽ അടുത്ത ചോദ്യം എന്താണ്? ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ഓൾ ദീസ് ക്ലാസ്സസ് ടുഗദർ? ഈ ക്ലാസ്സിലെല്ലാം കൂടി എത്ര പെൺകുട്ടികളുണ്ട്? ആകെ എത്ര പെൺകുട്ടികളുണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓരോ ക്ലാസ്സിലെയും പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ദാ നമ്മുടെ 1-ാം ക്ലാസ്സിൽ 65 ഗേൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം 65. ഓക്കെ, 65. നമുക്ക് ഇനി വലിയ നമ്പർ വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് താഴ്ത്തേക്ക് എഴുതാം കേട്ടോ. അപ്പോൾ 65. പിന്നെ അതേപോലെ 2-ാം ക്ലാസ്സിലെ പെൺകുട്ടികൾ എത്രയാണ്? അതും 65. 65. ഇനി ഇതാ നമ്മുടെ 3-ാം ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം 70. 4-ാം ക്ലാസ്സിലും 70. അപ്പോൾ നമുക്ക് എഴുതാം 70 70. ഇനി 5-ാം ക്ലാസ്സിലോ? 5-ാം ക്ലാസ്സിൽ 100 ഗേൾസ് ഉണ്ട്. 6-ാം ക്ലാസ്സിലെ 115. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 100. ഇതാ നമുക്ക് മുകളിൽ എഴുതാം കേട്ടോ, 100 ഉം 115 ഉം. ഇനി അവസാനത്തെ 7-ാം ക്ലാസ്സിൽ എത്ര ഗേൾസാണ് മക്കളെ? 95 ഗേൾസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് എഴുതിയിട്ട് എന്ത് ചെയ്യാം? കൂട്ടി നോക്കാം. അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? ദ 5 + 5 = 10. പിന്നെ എന്താ 5 + 5 = 10. അപ്പോൾ 20 വരും, 0 ഇവിടെ എഴുതി, ബാക്കി 2 ദാ മുകളിൽ എഴുതി. ഓക്കെ, ഇനി നമുക്ക് കൂട്ടി നോക്കാം. ഇതാ ഇവിടെ 9 ഉം 1 ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും.
പിന്നെ നമുക്ക് 6ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും 7ഉം 7ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 14 കിട്ടും അതിന്റെ കൂടെ ദാ ഒരു 2ഉം കൂടി വരുമല്ലോ അപ്പോൾ എത്ര മക്കളെ 2 + 2 4 4 + 4 8 ഇനി 1 2 3 38 എന്ന് വരും ഓക്കേ അപ്പോൾ ആ 8 ഇവിടെ എഴുതി ബാക്കി 3 മുകളിൽ എഴുതി ഇനി 3 + 1 4 4 + 1 5 5 80 എന്ന് വരും 580 ഗേൾസ് ഉണ്ട് ടോട്ടൽ ഓക്കേ അപ്പോൾ എത്ര ഗേൾസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 580 ആണ് ഓക്കേ അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് മിസ് വിശ്വസിക്കുന്നു എങ്കിൽ മക്കൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പോൾ ആകെ മൊത്തം എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് പെൺകുട്ടികളുടെ എണ്ണം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയായിരുന്നു നമുക്ക് 580 അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കുക അത് ഇതിനോട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടും അപ്പോൾ ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതുപോലൊരു ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് എക്സ്പെക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയും സെറ്റാണല്ലോ മക്കളെ അപ്പോൾ നമ്മുടെ 5ാം ക്ലാസ് നമ്മൾ അടിപൊളിയാക്കിയതുപോലെ അതിലും ഉഷാറായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് യുവ ബാച്ച് ഉണ്ട് അപ്പോൾ മക്കളെ തുടക്കം മുതൽ നമ്മുടെ സ്കൂളിലൊക്കെ ചാപ്റ്റേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ബാച്ചിൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് യുവ ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാനുണ്ടാവുക അപ്പോൾ യുവ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് മോഡൽ എക്സാംസ് ആയാലും നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെ റെക്കോർഡ് ലേണിംഗ് വീഡിയോസും ലൈവ് ക്ലാസ്സസും പി ഡി എഫ് ക്ലാസ് നോട്ട്സും അതേപോലെ ഓരോ മുൻവർഷത്തെ നമ്മുടെ ചോദ്യപേപ്പറൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ മുൻവർഷത്തെ ചോദ്യപേപ്പർ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ അറിഞ്ഞാലാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ഐഡിയ കിട്ടുള്ളൂ അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും അതേപോലെ ഓരോരോ ചാപ്റ്റർ വൈസ് എക്സാംസും മോഡൽ എക്സാംസും ഓരോ ചാപ്റ്ററിന് വേണ്ട വർക്ക് ഷീറ്റ്സും അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾക്ക് സോൾവ് ചെയ്ത് പഠിക്കാനുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ദാ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഫീ വരുന്നത് 2499 ആണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പാരൻസിനോടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കണ്ടുപിടിച്ചിട്ട് വരാം അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ